ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്നോട് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നോട് ചോദിച്ചു ഇതെന്താ ഇപ്പോൾ വീഡിയോ ഒന്നിടാത്ത പണ്ടത്തെ പോലെ എന്ന് അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കിലാണ് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് തിരക്കിലാണ് അപ്പോൾ എനിക്ക് പഴയ പോലെ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല വീഡിയോസ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ ചിലർ വീഡിയോ ഇടുന്നത് അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് നോട്ടിഫിക്കേഷൻ വരാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബെൽബട്ടൺ ഞെക്കാത്തത് കൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തത് എൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോസ് എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷനായി വരും അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചെടിയാണിത് റെഡ് റോസ് അതായത് ക്രീപ്പിംഗ് റോസാണ് നല്ല ചെറിയ പൂക്കളുള്ള നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പറാണത് അപ്പോൾ ഈ ഒരു റോസിനെ ഒരു വീഡിയോ ഞാൻ ഒരു എട്ട് മാസം മുന്നേ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണുന്ന എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ ചെടികളുടെ വീഡിയോ കാണാം അപ്പോൾ അത് കണ്ട എല്ലാവരും തന്നെ എനിക്ക് ഡെയിലി ഇപ്പൊ മെസ്സേജ് വരുന്നുണ്ട് ഈ റോസ് തരുമോ ഇതിൻ്റെ കമ്പ് എന്നൊക്കെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും ഞാൻ സോറി പറയാണ് ഇപ്പൊ എൻ്റെ കയ്യിൽ ഇതിന്റെ സ്റ്റോക്ക് ഇല്ല അതാണ് സംഭവം അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് അയക്കാത്തത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും മദർ പ്ലാന്റ് ആണ് ഞാൻ അന്ന് കാണിച്ച അതേ പ്ലാന്റ് തന്നെയാണ് ഇത് പക്ഷെ അന്നത്തെ അത്ര ഒരു ഉഷാറില്ല അല്ലേ അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേനൽക്കാലമാണല്ലോ പണ്ടത്തെ പോലെ റോസ് അതൊരു മഴക്കാലമായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടത് ആ സമയത്ത് നല്ലോണം വെള്ളമൊക്കെ കിട്ടിയിട്ട് വെയിലൊന്നും ഇല്ലാത്തുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് നല്ലോണം പൂത്തി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതിനത്ര ഉഷാറില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നിങ്ങ് കട്ടിങ്സ് എടുക്കാൻ പറ്റുന്നില്ല തോന്നുന്നില്ല ഇത്രയല്ലേ ഉള്ളു ആകെ അപ്പോൾ ഇതൊന്നും ഞാൻ ഇങ്ങനെ കട്ടിങ്സ് എടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഇതാവട്ടെ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും അയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് മാത്രമല്ല അത് മഴക്കാലമായിരുന്നതുകൊണ്ട് തന്നെ കൊറിയർ കൊറിയറ് അയക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ലൈഫ് പ്ലാൻസ് അയക്കുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ വേനൽ ആയതുകൊണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒക്കെ എടുത്ത് തൈകളൊക്കെ ആക്കി നിങ്ങൾക്ക് അയച്ച് തരുമ്പോൾ എത്രത്തോളം വൃത്തിക്ക് നിങ്ങളുടെ കയ്യിലത് എത്തും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ചൂടാണല്ലോ അതിങ്ങനെ ബോക്സിലിരുന്ന് ചിലപ്പോൾ വാടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഭയങ്കര നിരാശയായിരിക്കും അപ്പോൾ ഞാൻ അയക്കുന്ന പ്ലാന്റ് നല്ല വൃത്തിക്ക് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തും ാണ് എന്റെയും സന്തോഷം അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു climate ക്ലൈമറ്റില് അതല്ല ഈ ഒരു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പ്ലാൻ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ എല്ലാവർക്കും ഇത് അയച്ചു തരുന്നതായിരിക്കും ട്ടോ ഇതും ആ കൂട്ടത്തിൽ പെട്ടതാണ് വെള്ള ക്രീപ്പിംഗ് റോസ് അപ്പൊ ഈ വെള്ള ക്രീപ്പിംഗ് റോസിനും അതുപോലെ ചുവന്ന ബട്ടൺ റോസ് അതായത് റെഡ് ആണ് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നത് ഇത് തരണം പ്ലാന്റ് തരണം കട്ടിങ്സ് തരണം എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് വേറെ സ്റ്റേറ്റ്സ് എന്നൊക്കെ മെസ്സേജ് തരുന്നുണ്ട് തമിഴ്നാട് ഒറീസ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ഞാൻ എങ്ങനെ ഇത് അയച്ചു കൊടുക്കാമെന്ന് അറിയില്ല കാരണം ഇത് അയക്കണ്ടേ അയച്ച് കൊറിയർ അയച്ചങ്ങ് അയച്ചെത്തേണ്ടേ അപ്പോൾ വേനലാണ് വെ വെയിലായതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങൾക്കൊക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഏറ്റവും സങ്കടം എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചോദിച്ചവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കട്ടിങ്സ് എടുത്ത് തൈകളാക്കാൻ വേണ്ടി ഇങ്ങനെ ചെറിയ ചെറിയ കവറുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അത്യാവശ്യം പിടിച്ചു വന്നതാണ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു രണ്ട് ദിവസം എനിക്ക് അതിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അങ്ങനെ പിടിച്ചു വന്ന തൈകളൊക്കെ അങ്ങ് ഒരുമിച്ച് കരിഞ്ഞു പോയി ചൂട് കാരണം അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു വിഷമായി പോയി അത് അങ്ങനെ അത് പോയില്ലെങ്കിൽ ഒരു അമ്പത് നൂറ് പേർക്ക് എന്തായാലും തൈകൾ എനിക്ക് അയക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെയും കൂടെ സംഭവിച്ച പാക നിരാശയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വേനൽക്കാലം കൊണ്ട് അപ്പോൾ എന്തായാലും ഈയൊരു ചൂടൊന്ന് കുറഞ്ഞോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിച്ചെല്ലാവർക്കും ഞാൻ ആണെങ്കിലും അതുപോലെ തൈകളാണെങ്കിലും എന്താണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നിലവിലെ എൻ്റെ പ്രശ്നം സെയിൽ നിർത്തിയതിൻ്റെ പ്രശ്നം ഇത് റോസേൻ്റെ മാത്രം കാര്യമില്ല കേട്ടോ വേറെ വിത്തുകളും ചെടികളൊക്കെ ചോദിച്ച് മെസ്സേജ് വരുന്നുണ്ട് അപ്പം അതിനൊക്കെയുള്ള ഉത്തരമാണ് പിന്നെ ഈ റോസിനാണ് ഏറ്റവും കൂടുതൽ ഓർഡർ അതുകൊണ്ടാണ് ഞാൻ ഈ റോസിൻ്റെ ഇത് മാത്രം വീഡിയോ മാത്രം കാണിക്കുന്നത് അപ്പോൾ എന്നോട് ചെടികൾ ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി സോറി പറയുകയാണ് അപ്പോൾ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ചെടികൾ അയച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോസ് തുടർന്നും കാണുക പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബായ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ